നമസ്കാരം, ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. തിയേറ്ററുകളിൽ CBI 5 ദ ബ്രെയിൻ സമ്മിശ്ര പ്രതികരണം ലഭിച്ചാണ് പ്രദർശനം തുടരുന്നത്. എന്നാൽ മമ്മൂട്ടി ചിത്രത്തിന് നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാൻ ചില ആളുകൾ ശ്രമിച്ചിരുന്നുവെന്നും ഒരു പരിധിവരെ അത് തടയുവാൻ ശ്രമിച്ചെന്നും സംവിധായകൻ കെ മധു വെളിപ്പെടുത്തുകയാണ്. ഇത്രയും നല്ലൊരു പടത്തിന് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാൻ ചില ആളുകൾ ശ്രമിച്ചിരുന്നു. അതൊരു പരിധിവരെ നടന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ലോകമെമ്പാടും ജനഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കുകയാണ് CBI 5 എന്ന് കെ മധു പറഞ്ഞു. ഒരു ചിത്രത്തിൻ്റെ സേവ് ദ ഡേറ്റ് പുറത്തുവിടാൻ ഒരുങ്ങുകയാണ് Disney+ ഹോട്ട്സ്റ്റാർ. ചിത്രം ഏതാണെന്നല്ലേ, ഉലകനായൻ കമൽഹാസൻ അഭിനയിക്കുന്ന വിക്രം എന്ന ചിത്രത്തിൻ്റെയാണ് ഓഡിയോയും ട്രെയിലറും 15 May ലോഞ്ച് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. കമൽഹാസനൊപ്പം ചിത്രത്തിൽ വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ലോകേഷ് കനകരാജ് രജനിയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കാളിദാസ് ജയറാം, നരേൻ, ശിവാനി നാരായണൻ, ഹരീഷ് പേരടി, ഗായത്രി ശങ്കർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കമൽഹാസന്റെ രാജ്കമൽ ഇന്റർനാഷണൽ നിർമ്മിക്കുന്ന ചിത്രം June 3 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത്. ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന കമൽഹാസൻ ചിത്രം കൂടിയാണിത്. റൺ മെഷീൻ എന്ന് ക്രിക്കറ്റ് ലോകം ഒരു കാലത്ത് പറഞ്ഞ വിരാട് കോഹ്ലി ഇന്ന് അത് ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എതിർ ബൗളർമാരുടെ പേടി സ്വപ്നമായിരുന്ന കോഹ്ലി റൺസ് കണ്ടെത്താൻ വിഷമിക്കുന്നു. IPLലെ ഇത്തവണത്തെ സീസണിൽ 3 താരം ഗോൾഡൻ ഡക്ക് ആവുന്നത്. ഞായറാഴ്ച സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിലാണ് കോഹ്ലി 3 നേരിട്ട് ആദ്യ പന്തിൽ തന്നെ പുറത്തായത്. നേരത്തെ സീസണിൽ തുടർച്ചയായ 2 കോഹ്ലി ഗോൾഡൻ ഡക്കായിരുന്നു. അതിൽ ഒരു മത്സരം സൺറൈസേഴ്സിനെതിരെ തന്നെയാണ്. ജാൻസനാണ് താരത്തെ പുറത്താക്കിയതെങ്കിൽ 2 സ്പിന്നർ ജഗദീഷ് സുജിത്താണ് ഇന്നിംഗ്സിൻ്റെ ആദ്യ പന്തിൽ തന്നെ കോഹ്ലി പുറത്താക്കിയത്. ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള മത്സരത്തിലാണ് കോഹ്ലിയുടെ മറ്റൊരു ഗോൾഡൻ ഡക്ക്. പെർഫെക്ഷനിസം, ഫിറ്റ്നസ്, അഗ്രസീവ്നെസ് തുടങ്ങി തൻ്റെ ഗുണങ്ങളെല്ലാം ഇപ്പോൾ കോഹ്ലി വേട്ടയാടുകയാണെന്ന് പറയാം. കോഹ്ലി കളിയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കണമെന്നും അദ്ദേഹത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് ശരിയല്ലെന്നും ആരാധകർ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടപ്പോരിൽ മാഞ്ചസ്റ്റർ സിറ്റി മുന്നിൽ. ന്യൂകാസിൽ യുണൈറ്റഡ്സിനെതിരെ ഏകപക്ഷീയമായ 5 ജയമാണ് സിറ്റി സ്വന്തമാക്കിയത്. ജയത്തോടെ ലിവർപൂളിനെ മറികടന്ന സിറ്റി ലീഗിൽ 1 തിരിച്ചുപിടിച്ചു. കിരീട പോരാട്ടത്തിൽ വെല്ലുവിളി ഉയർത്തിയിരുന്ന ലിവർപൂൾ സമനിലയിൽ കുരുങ്ങിയതാണ് സിറ്റിക്ക് വ്യക്തമായ മുൻതൂക്കം നൽകിയത്. സിറ്റിക്കായി റഹീം സ്റ്റെർലിംഗ് ഇരട്ടഗോൾ നേടിയപ്പോൾ ലപ്പോർട്ടെ, റോഡ്രി, ഫിൽ ഫോർഡൻ എന്നിവർ ഓരോ ഗോൾ വീതം നേടി. തുടർച്ചയായി 4 നേടിയ സിറ്റിക്ക് 35 86 ലിവർപൂളിന് 83 ഉള്ളത്. 3 പോരാട്ടമാണ് ബാക്കിയുള്ളത്. മറ്റൊരു മത്സരത്തിൽ ലീഡ് യുണൈറ്റഡ്സിനെ തോൽപ്പിച്ച് ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷകൾ സജീവമാക്കി. സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.